ഇരച്ചെത്തിയ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് വയനാട്. അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മുണ്ടക്കയിൽ ഇനി ആരെയും ജീവനോടെ കണ്ടെത്താനില്ല എന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി സർവകക്ഷി യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വളരെ ദുഃഖകരമായ കാര്യം. അവിടെ ഇനി മണ്ണിൽ പുതഞ്ഞുപോയ മൃതദേഹങ്ങളാണ് കണ്ടെത്താനുള്ളത്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അതിന് ഗതിവേഗം കൈവരുന്നത്. ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടിയാണ്. അതിനു മുൻപ് തന്നെ അവിടേക്ക് രക്ഷാപ്രവർത്തകർ എത്തി സൈനിക അംഗങ്ങൾ കടന്നു ചെന്ന് അവിടെ തെരച്ചിൽ നടത്തുകയാണ്. സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനങ്ങളാണ് ആന്റണി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആന്റണി, അത്തരം കാര്യങ്ങൾ പൂർത്തിയാക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ ഒരു സ്വകാര്യത ഉറപ്പാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇനി ആളുകളെ പ്രവേശിപ്പിക്കില്ല. അതിന് പ്രത്യേക സംവിധാനം ഒരുക്കും. ഈ ക്യാമ്പുകൾക്ക് പുറത്ത് അവിടെ മാത്രം വെച്ച് അനുവാദം വാങ്ങിയ ശേഷം മാത്രമേ ഇനി ക്യാമ്പുകളിൽ ഉള്ളവരെ കാണാൻ അനുവദിക്കൂ. ഉള്ളിൽ കയറി ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന തരത്തിലുള്ള സന്ദർശനങ്ങൾ അനുവദിക്കില്ല. അതുപോലെ തന്നെ ഈ ക്യാമ്പുമായി ഈ ദുരന്തത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഒരുപാട് ക്യാമ്പിൽ കഴിയുന്നുണ്ട്. ആ കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കും. ഇതിനായി വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതുപോലെ തന്നെ കൗൺസിലിംഗ് ആവശ്യമായ ആളുകൾക്ക് കൗൺസിലിംഗ് നൽകും. ഇപ്പോൾ നിലവിലൊരു മാനസിക വിദഗ്ധൻ അവിടെ കൗൺസിലിംഗ് നൽകുന്നുണ്ട്. ഇതിനു പുറമെ പുതിയ ഏജൻസികളെ കൂടി ചുമതലപ്പെടുത്തി കൗൺസിലിങ്ങിനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിലവിൽ സംഭവിച്ചിട്ടുള്ള ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പകർച്ചവ്യാധികൾക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പകർച്ചവ്യാധികൾ തടയാനുള്ള നടപടികൾ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. മറ്റൊന്നുള്ളത് ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലങ്ങളിൽ ആളുകൾ തടിച്ചുകൂടുന്നത് ഒഴിവാക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകുന്നത്. മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നിടങ്ങളിൽ ബന്ധുക്കൾ എത്തിയാൽ മതി, ഇത്തരം കാര്യങ്ങൾ അവർ ബന്ധുക്കൾ മാത്രം എത്തിയാൽ മതി എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അനാവശ്യമായ ആളുകൾ തള്ളിക്കയറുന്ന രീതി ഒഴിവാക്കണം. മറ്റൊന്നുള്ളത് ഈ മന്ത്രിസഭാ ഉപസമിതിയെ ഈ ഉരുൾപൊട്ടലിൻ്റെയുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ ഒരു മന്ത്രിസഭാ ഉപസമിതി ഇപ്പോൾ യോഗത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു. റവന്യൂ മന്ത്രി കെ രാജൻ, വനം മന്ത്രി എ കെ ശശീന്ദ്രൻ, മന്ത്രി പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു, അതുപോലെ തന്നെ ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എന്നിവരടങ്ങുന്ന സമിതിയാണ് ഈ ഉപസമിതി. ആ ഉപസമിതി ജില്ലയിൽ തുടരും. ജില്ലയിൽ തുടർന്നുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ആ സമിതിയുടെ നേതൃത്വത്തിലുള്ള നടപടികൾ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ രണ്ട് മുതിർന്ന ഐ എ എസ് ഓഫീസർമാരുടെ പ്രവർത്തനവും വയനാട് കേന്ദ്രീകരിച്ചുണ്ടാവും. കൗശികൻ അതുപോലെ തന്നെ സാംബശിവ റാവു എന്നിവരാണ് ആ ഉദ്യോഗസ്ഥർ. അവരും വയനാട്ടിൽ തന്നെ ഈ ഇത് തീരുന്നത് വരെ തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ യോഗത്തിൽ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ളതാണ്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി ആ ആവശ്യം വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിരുന്നു. ഏതായാലും ഇന്ന് ആ യോഗത്തിലും അത് ശക്തമായി തന്നെ ഉയരുന്ന ഒരു കാര്യമായി ഉയർന്നിട്ടുണ്ട്. ഈ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം അത് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാനം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്നുള്ളത് ഈ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവർക്ക് അത് ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഒറ്റപ്പെട്ടവരെ കണ്ടെത്താൻ ഫലപ്രദമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന തെറ്റായ പ്രചരണം അത് നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല. അത്തരക്കാർ പ്രത്യേക മാനസിക അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നവരാണ്. അത് അവർ ചെയ്തോട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായും കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ആദിവാസികളെ സ്നേഹപൂർവ്വം ഭവനങ്ങളിൽ നിന്ന് മാറ്റും, അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുമെന്നും മുഖ്യമന്ത്രി ഈ യോഗത്തിന് ശേഷം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട രണ്ട് തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ ഒരു മന്ത്രിസഭാ ഉപസമിതി ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. അതുപോലെ തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ളവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടി അതുണ്ടാകും. അത്തരത്തിൽ ഈ ബെയ്ലി പാലത്തിൻ്റെ നടപടി പൂർത്തിയാകുന്നതോടുകൂടി രക്ഷാപ്രവർത്തനവും കൂടുതൽ വേഗത്തിലാക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഈ യോഗത്തിന് ശേഷം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അനണി, ഈ ആശുപത്രിയിലേക്ക് കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കാനുള്ള തീരുമാനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ആശുപത്രികളിൽ ആവശ്യത്തിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനുള്ള ധാരണ, ആ രീതിയിലൊക്കെ ചർച്ചകൾ യോഗത്തിലുണ്ടായോ? തീർച്ചയായും കഴിഞ്ഞ ദിവസം തന്നെ കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ എത്തിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ ഈ ജോലിയിൽ നിന്ന് ഇപ്പോൾ ലീവിലൊക്കെ പോയിരിക്കുന്നവരോട് മടങ്ങി വരാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. സമീപ ജില്ലകളിൽ നിന്നും മെഡിക്കൽ കോളേജുകളിൽ നിന്നും അടക്കം കൂടുതൽ നഴ്സുമാരെയും ഡോക്ടർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. അതിന് പുറമെ ഫൊറൻസിക് വിദഗ്ധരുടെ
ഒരു സംഘത്തെയും കൂടി നിയോഗിച്ചിട്ടുണ്ട്. കാരണം ഈ ഡി എൻ എ പരിശോധന, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഈ ഫൊറൻസിക് വിഭാഗത്തിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഫൊറൻസിക് അടക്കമുള്ള ആളുകളെ, ഫൊറൻസിക് വിദഗ്ധരെ അടക്കം നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ യോഗത്തിലും അത് ചർച്ചയായിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി അക്കാര്യം ഇക്കാര്യത്തിൽ ഒരു മറുപടി പറഞ്ഞിട്ടില്ല. ഏതായാലും കഴിഞ്ഞ ദിവസം തന്നെ, ഈ ദുരന്തമുണ്ടായ ദിവസം തന്നെ കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ ഉൾപ്പെടുത്തും, അല്ലെങ്കിൽ വയനാട്ടിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ എത്തിയിരുന്നു. ക്ലിനിക്കുകൾ തുടങ്ങാൻ ഇന്നലെ തീരുമാനിച്ചിരുന്നു. ഓരോ ഈ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, ഈ നിലവിലുള്ള CHSE അതുപോലുള്ള ആശുപത്രികൾക്ക് പുറമെ എന്തായാലും ആശുപത്രികളിൽ കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇന്നത് പറയാതിരുന്നത്. ഇപ്പോൾ ഷെരീഫ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. ഷെരീഫ്, ഇപ്പോൾ ഏത് ഭാഗത്താണ് തെരച്ചിൽ ഊർജിതമായിട്ട് നടക്കുന്നത്? ഈ മുണ്ടക്കയിൽ ഇനി ആരും ജീവനോടെ അവശേഷിക്കുന്നില്ല എന്നാണ് സൈന്യം സർവകക്ഷി യോഗത്തെ അറിയിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ മണ്ണിനടിയിൽ പൊതിഞ്ഞുപോയവരെ കണ്ടെത്തുക എന്നുള്ള ശ്രമകരമായ ദൗത്യമാണ് മുന്നിലുള്ളത്.